ആ കാലഘട്ടങ്ങളിലെല്ലാം ആളുകൾ രാത്രിയിൽ വിൻഡോ തുറന്നിടാൻ പോലും പേടിച്ചാണ് കിടന്നുറങ്ങിയിരുന്നത്. എന്നാൽ രാമൻ രാഘവ് സംസാരിച്ചു തുടങ്ങിയപ്പോൾ പോലീസിന് ലഭിച്ചിരുന്നതെല്ലാം ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളായിരുന്നു. നമസ്കാരം, വെൽക്കം ബാക്ക് ടു ടെലസ്കോപ്പ്. ദിസ് ഇസ് യുവർ ഹോസ്റ്റ് വൈശാഖ്. സീരിയൽ കില്ലേഴ്സ് എന്നുള്ളത് എല്ലാ കാലഘട്ടങ്ങളിലും ക്രിമിനൽ സൈക്കോളജി വിഭാഗത്തിലും ക്രിമിനോളജിയിലും സൈക്കോളജിയിലും സൈക്യാട്രിയിലുമെല്ലാം ഒരു നിഗൂഢ ശാസ്ത്രം കണക്ക് നിൽക്കുന്ന ഒന്നാണ്. ലോകത്തിലെ ആദ്യത്തെ സീരിയൽ കില്ലർ ഡോക്ടർ HH ഹോംസ് ആയിരുന്നെങ്കിൽ പോലും സീരിയൽ കില്ലേഴ്സിൻ്റെ മുഖമുദ്ര അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു സീരിയൽ കില്ലർ അന്നും ഇന്നും ജാക്ക് ദ റിപ്പർ തന്നെയാണ്. അങ്ങനെ ദ റിപ്പർ എന്ന പേര് ഓരോ സ്ഥലങ്ങളിലെയും ഏറ്റവും നൊട്ടോറിയസ് ആയിട്ടുള്ള സീരിയൽ കില്ലേഴ്സിന് ചാർത്തിക്കൊടുക്കപ്പെട്ടിരുന്ന ഒരു സ്ഥാനപ്പേരായി മാറി. അങ്ങനെ നമ്മുടെ ഇന്ത്യയ്ക്കും സ്വന്തമായി ഒരു റിപ്പർ ഉണ്ടായിരുന്നു. ഒരു കാലഘട്ടങ്ങളിൽ ഇന്ത്യയെ മുഴുവനും വിറപ്പിച്ചിരുന്ന, ബോംബെ എന്ന നഗരത്തെ ഭയത്തിൻ്റെ അകക്കാമ്പിലേക്ക് തള്ളിവിട്ടിരുന്ന ഒരു സീരിയൽ കില്ലർ, സൈക്കോ രാമൻ എന്നറിയപ്പെട്ടിരുന്ന രാമൻ രാഘവൻ. രാമൻ രാഘവൻ്റെ ആ ഒരു നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു ലൈഫിനെക്കുറിച്ച്, ആ ഒരു ഡിമോണിക്കായിട്ടുള്ള ഒരു ലൈഫിനെക്കുറിച്ച് അറിയുവാനായി ടെലസ്കോപ്പിൻ്റെ ഒരു അറ്റത്ത് കൂടെ നോക്കിക്കൊള്ളൂ. ഫോക്കസ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. മേ ബി വി മേ ഫൈൻഡ് സംതിങ് ഇൻട്രസ്റ്റിംഗ്. ആയിരത്തി തൊള്ളായിരത്തി 1968 കാലഘട്ടങ്ങളിൽ ബോംബെയിലെ ചേരി പ്രദേശങ്ങളിലായി ഒരു കൂട്ടം കൊലപാതകങ്ങൾ നടക്കുകയായിരുന്നു. കൊലപാതകത്തിൻ്റെ മോഡസ് ഓപ്പറാൻഡി സിമിലർ ആയിരുന്നു. സെലക്ട് ചെയ്തിരുന്ന ആളുകളെല്ലാം ചേരി പ്രദേശങ്ങളിലെ ചെറിയ ചെറിയ കുടിലുകളായി താമസിക്കുന്ന പാവപ്പെട്ട ആളുകൾ, അതുപോലെ തന്നെ ഭിക്ഷാടനം ചെയ്ത് ജീവിക്കുന്നവർ, പുറത്ത് കിടന്നുറങ്ങുന്നവർ, ഇവരുടെ എല്ലാം തലയിൽ ആഞ്ഞാഞ്ഞ് ഒരു ബ്ലണ്ടായിട്ടുള്ളൊരു ഒബ്ജക്റ്റ് കൊണ്ട്, ഇരുമ്പ് ദണ്ഡ് കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. എന്നാൽ പോലീസുകാർ ഈ ഒരു കൊലപാതകം നടത്തുന്നത് ഒരു സീരിയൽ കില്ലറാണെന്ന് കൺഫേം ചെയ്തതിന് ശേഷം പോലും ഈ ഒരു സീരിയൽ കില്ലർ ആരാണെന്ന് കണ്ടുപിടിക്കുവാൻ സാധിച്ചിട്ടില്ലായിരുന്നു. അപ്പോഴാണ് സബ് ഇൻസ്പെക്ടർ ഫിയാലോയുടെ മനസ്സിൽ ഒരു വെളിച്ചം പോലെ ഒരു കാര്യം ഓർമ്മ വന്നത്. കൃത്യം ഒരു വർഷത്തിന് മുൻപ് 1965-66 ഇടയിലായിട്ട് ഇതുപോലെ തന്നെ 19 പേർ ബോംബെയിലെ ചേരി പ്രദേശങ്ങളിൽ ആക്രമിക്കപ്പെട്ടിരുന്നു. ഈ 19 പേരിൽ 10 പേർ ക്രിട്ടിക്കൽ കണ്ടീഷനിൽ കിടന്ന് അത് തരണം ചെയ്ത് ജീവിക്കുകയും ബാക്കി 9 പേർ മരണമടയുകയും ചെയ്യുകയായിരുന്നു. അന്ന് ഈ ആളുകളെല്ലാം മരിച്ച സ്ഥലങ്ങളിൽ സംശയാസ്പദമായി കറങ്ങി നടന്നിരുന്ന ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അയാൾക്കെതിരെ തെളിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പറഞ്ഞയക്കുകയും ചെയ്തായിരുന്നു. അയാളായിരുന്നു രാമൻ രാഘവ്. അങ്ങനെ രാമൻ രാഘവിനെ വീണ്ടും സബ് ഇൻസ്പെക്ടർ ഫിയാലോയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടുകയായിരുന്നു. ഇപ്രാവശ്യം പിടികൂടിയതിന് ശേഷം ഫിയാലോ ഇദ്ദേഹത്തിൻ്റെ, ഈ രാമൻ രാഘവിൻ്റെ ഫിംഗർ പ്രിൻറ്റിനെ എന്താ ക്രോസ് മാച്ച് ചെയ്ത് നോക്കിയപ്പോഴേക്കും ഈ ഒരു ഡെഡ് ബോഡിയിലും അവിടെ പരിസരത്തുമെല്ലാം ഉണ്ടായിരുന്ന ഫിംഗർ പ്രിൻറ്റ് രാമൻ രാഘവിൻ്റെ ഫിംഗർ പ്രിൻറ്റ് തന്നെയായിരുന്നു എന്ന് കൺഫേം ചെയ്തു. പിന്നെ 3 ദിവസത്തോളം നീണ്ടു നിന്ന ചോദ്യം ചെയ്യൽ, രാമൻ രാഘവ് ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. മർദ്ദിച്ചിട്ട് പോലും രാമൻ രാഘവ് ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. അങ്ങനെ 4-ാമത്തെ ദിവസം രാമൻ രാഘവ് ഒരു ആവശ്യം പോലീസിനോട് പറയുകയായിരുന്നു. തനിക്ക് കോഴിയിറച്ചി കൊണ്ടുണ്ടാക്കിയ എന്തെങ്കിലും ഒരു വിഭവം വേണം, ചിക്കൻ കറിയോ ചിക്കൻ ഫ്രൈയോ എന്തെങ്കിലും. അങ്ങനെ പോലീസുകാർ ഈ ഒരു ക്രിമിനലിന് ചിക്കൻ കറിയും കുറച്ച് ചോറും ചപ്പാത്തിയും എല്ലാം മേടിച്ചു കൊടുത്തു. മൃഷ്ടാനം ഭുജിച്ചതിന് ശേഷം, അല്പനേരം വിശ്രമിച്ചതിന് ശേഷം രാമൻ രാഘവ് പതിയെ സംസാരിച്ചു തുടങ്ങി. കൊലപാതകങ്ങളെല്ലാം ചെയ്തത് താൻ തന്നെയാണ് എന്ന് സമ്മതിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, 3 ദിവസത്തെ തുടർച്ചയായിട്ടുള്ള ആ ഒരു ഉപദ്രവത്തിന് ശേഷവും രാമൻ രാഘവ് ഒന്നും മിണ്ടിയിട്ടില്ല. താൻ ആവശ്യപ്പെട്ട വസ്തു തനിക്ക് പോലീസുകാർ നീട്ടിയതിന് ശേഷം മാത്രമേ രാമൻ രാഘവ് സംസാരിച്ചുള്ളൂ. അതോടുകൂടി രാമൻ രാഘവിൻ്റെ ആ ഒരു നൊട്ടോറിറ്റി പോലീസിന് മനസ്സിലാവുകയായിരുന്നു. എന്നാൽ രാമൻ രാഘവ് സംസാരിച്ചു തുടങ്ങിയപ്പോൾ പോലീസിന് ലഭിച്ചിരുന്നതെല്ലാം ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളായിരുന്നു. അതായത്, അയാൾ രാമൻ രാഘവ് എന്ന പേരിൽ ഇവിടെ വരുന്നതിന് മുൻപായി സിന്ധി ദൽവായി, രമണ്ണ, തമ്പി, വേലുസ്വാമി, അങ്ങനെ പല പല പേരുകളിലായി പല പല ഇടങ്ങളിൽ ഒരുപാട് കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും തൻ്റെ ഓർമ്മ പ്രകാരം താൻ മൊത്തം 41 കൊലകൾ ചെയ്തിട്ടുണ്ടെന്നും രാമൻ രാഘവ് പറയുകയായിരുന്നു. എന്നാൽ പോലീസ് ഉറപ്പായും പറയുന്നു 41-ൽ കൂടുതൽ കൊലപാതകം രാമൻ രാഘവ് ചെയ്തിട്ടുണ്ടെന്ന്. അങ്ങനെ രാമൻ രാഘവിനെതിരായിട്ട് IPC സെക്ഷൻ 302 കീഴിൽ കേസെടുക്കുകയാണ് പോലീസ്.
അങ്ങനെ രാമൻ രാഘവനെ കോർട്ടിലോട്ട് കൊണ്ടുപോവുകയാണ്. ആ കാലഘട്ടങ്ങളിലെല്ലാം ആളുകൾ രാത്രിയിൽ വിൻഡോ തുറന്നിടാൻ പോലും പേടിച്ചാണ് കിടന്നുറങ്ങിയിരുന്നത്. അതായത് രാമൻ രാഘവ് എപ്പോഴാണ് ഏത് നിമിഷത്തിലാണ് വരുന്നതെന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു. സൂര്യൻ്റെ അവസാനത്തെ തരി വെളിച്ചം പോലും ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന ആ ഒരു നിമിഷത്തിൽ പോലും ആളുകൾ ഭയപ്പെട്ടു തുടങ്ങിയിരുന്നു. ആ ഒരു നിമിഷം മുതൽ തങ്ങൾ തങ്ങളുടെ വിൻഡോകളെല്ലാം കൊട്ടിയടച്ച് മക്കളെയെല്ലാം റൂമിനകത്ത് കയറ്റി ആ അത്രയും ഭീതിയുള്ള ഒരു അന്തരീക്ഷം രാമൻ രാഘവനവിടെ സൃഷ്ടിക്കുവാൻ സാധിച്ചു. അങ്ങനെ കേസ് നടന്നിരുന്നപ്പോൾ രാമൻ രാഘവന് വേണ്ടി വാദിച്ചു കൊണ്ടിരുന്ന ക്രിമിനൽ ലോയർ ഏതൊരു ക്രിമിനൽ ലോയറും എടുത്ത് വീശുന്നത് പോലൊരു ട്രംപ് കാർഡ് വീശി. രാമൻ രാഘവ് ഈസ് ക്രിമിനലി ഇൻസെയിൻ. അദ്ദേഹം മറ്റേ മനസ്സിന് സമനിലയില്ലാത്ത ആളായിരുന്നു. അതായത് അബ്നോർമലായിട്ടുള്ള ഒരാളുടെ ബിഹേവിയറായിരുന്നു രാമൻ രാഘവ് കാണിച്ചതെന്നും രാമൻ രാഘവന് ബൈപോളാർ സ്കിറ്റ്സോഫ്രീനിയ എന്ന അസുഖവുമുണ്ടായിരുന്നു. സ്കിറ്റ്സോഫ്രീനിയ എന്ന അസുഖത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ചുരുക്കി പറയാം, റിയാലിറ്റിയും ഫാൻറ്റസിയും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കണ്ടീഷനെയാണ് സ്കിറ്റ്സോഫ്രീനിയ എന്ന് പറയുന്നത്. അങ്ങനെയും പറയാം. അപ്പോൾ ഈ ഒരു വാദം ക്രിമിനൽ ലോയർ വെച്ചതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഒരു ദേശത്തിൻ്റെ തന്നെ പ്രാർത്ഥന രാമൻ രാഘവിനെതിരെ ഉണ്ടായിരുന്നത് കൊണ്ടാകാം ആ ജഡ്ജി പറഞ്ഞു ഇതിന് എവിഡൻസ് വേണം. അങ്ങനെ രാമൻ രാഘവിനെ കൊണ്ട് എന്താ പ്രോസിക്യൂഷൻ്റെയും ഡിഫൻസ് ലോയർ ഈ രണ്ട് ലോയേഴ്സിൻ്റെ പ്രസൻസിൽ രാമൻ രാഘവിനെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ആ ഹോസ്പിറ്റലിലെ ഡയഗ്നോസ്റ്റിക്സിന് ശേഷം ഒരു പോയിന്റിലോട്ട് അവർ ഉറപ്പിച്ചെത്തുകയും ചെയ്തു. അതായത് രാമൻ രാഘവിന് അബ്നോർമലായിട്ടുള്ള ഒരു കണ്ടീഷനും കാണുന്നില്ല, അയാൾ ചെയ്തത് എന്തിനായിരുന്നു അയാൾ ചെയ്തതെന്നും അയാൾ ചെയ്യുന്നതിൻ്റെ പരിമിത ഫലം എന്തായിരുന്നുവെന്നും അയാൾ ചെയ്തത് നമ്മൾ ജീവിക്കുന്ന ഈ ഒരു സൊസൈറ്റിയുടെ ലീഗാലിറ്റീസിനെതിരായിട്ടുള്ള ഒരു ഹീനമായിട്ടുള്ളൊരു ക്രൈമായിരുന്നുവെന്നും രാമൻ രാഘവിന് ഉത്തമ ബോധ്യം ഉണ്ടായിരുന്നു എന്ന് കൺക്ലൂഡ് ചെയ്തു. അങ്ങനെ ക്രിമിനൽ ലോയറിൻ്റെ ആ ഒരു വാദം പൊളിയുകയായിരുന്നു. അങ്ങനെ ഏതാനും ദിവസത്തെ എന്താ വാദപ്രതിവാദത്തിന് ശേഷം കോടതി തീരുമാനമെത്തുകയായിരുന്നു. എന്നാൽ തീരുമാനം ഫൈനലൈസ് ചെയ്യുന്നതിന് മുൻപ് രാമൻ രാഘവനോട് എന്തെങ്കിലും പറയുവാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആദ്യം മുതൽ ആ നിമിഷം വരെ രാമൻ രാഘവനുണ്ടായിരുന്ന ഒരേ ഇമോഷനായിരുന്നു ഒരു പൈശാചികമായ പുഞ്ചിരി. പ്രതി തന്നെ ഡിഫെൻഡ് ചെയ്യുന്ന രീതിക്ക് സംസാരിക്കാത്തത് കൊണ്ട് തന്നെ കോടതി വീണ്ടും പോലീസ് സർജൻ്റെ കീഴിൽ 4 സൈക്യാട്രിസ്റ്റുകളുടെ സഹായത്തോടുകൂടി ഒരു സൈക്യാട്രിക് ഇവാലുവേഷൻ ഒന്നുകൂടെ നടത്തുവാൻ കോടതി കോടതി ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെ പോലീസ് സർജൻ്റെ കീഴിലുള്ള ഒരു 4 സൈക്യാട്രിസ്റ്റിൻ്റെ ടീം 5 ദിവസത്തോളം രാമൻ രാഘവിനെ സൈക്യാട്രിക് ഇവാലുവേഷൻ നടത്തുകയായിരുന്നു. എന്നാൽ 5 ദിവസത്തിന് ശേഷം അവർക്കറിയാൻ കഴിഞ്ഞത് ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളായിരുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, രാമൻ രാഘവ് അബ്നോർമലല്ല. എന്നാൽ ഒരു കൂട്ടം ബിലീഫുകൾ, അതായത് മാച്ച് കളയാൻ പറ്റാത്ത രീതിയിൽ ഒരു കൂട്ടം വിശ്വാസങ്ങൾ രാമൻ രാഘവിനുണ്ടായിരുന്നു. ആ വിശ്വാസങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടാണ് രാമൻ രാഘവ് ജീവിച്ചിരുന്നത്. ആ വിശ്വാസങ്ങൾ ചിലത് ഇപ്രകാരമായിരുന്നു. ഒന്നാമതായി, രാമൻ രാഘവിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ലോകങ്ങളുണ്ട്. ഒന്ന് നിയമത്തിൻ്റെ ലോകവും വേറൊന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ലോകവും. രണ്ടാമതായി, രാമൻ രാഘവ് ഈ നിയമത്തിൻ്റെ ലോകത്തിൽ നിന്നുള്ള ഒരു ശക്തിയാണ് എന്ന് അവകാശപ്പെടുന്നു. മൂന്നാമതായി, രാമൻ രാഘവിൻ്റെ കയ്യിലൊരു റേഡിയോയുണ്ട്. ആ റേഡിയോയിലൂടെ ഏതോ ഒരു ശക്തി കൊല്ലാൻ പറയുന്ന ആളുകളെയാണ് രാമൻ രാഘവ് കൊല്ലുന്നതെന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ രാമൻ രാഘവ് തന്നെയായിരുന്നു അതെല്ലാം സ്വയം ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഡ്രിവണായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് തന്നെയാണ്. അതുപോലെ രാമൻ രാഘവ് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഈ ലോകം ഭരിച്ചിരുന്നത് 3 ഗവൺമെൻറ്റുകളാണ്. ബ്രിട്ടീഷ് ഗവൺമെൻറ്, അക്ബർ ഗവൺമെൻറ്, കോൺഗ്രസ് ഗവൺമെൻറ്. ഈ 3 ഗവൺമെൻറ്റും രാമൻ രാഘവിനെ എന്താ പറയുക ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ചൂഷണത്തിൽ നിന്നെല്ലാം രാമൻ രാഘവ് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ രാമൻ രാഘവ് തൻ്റെ നിലനിൽപ്പിന് വേണ്ടി ആ ഒരു ലോകത്തിൽ എന്താ ഒരു സമത്വം വരുത്തുവാൻ വേണ്ടി രാമൻ രാഘവ് ഓരോ ആളുകളെ കൊല്ലുകയായിരുന്നു എന്നെല്ലാം ഒരുമാതിരി ഒരു ദൃഢമായിട്ടുള്ള വിശ്വാസങ്ങളായിരുന്നു രാമൻ രാഘവിനുണ്ടായിരുന്നത്. ഈ വിശ്വാസങ്ങളെല്ലാം ഡോക്ടേഴ്സിനെ അത്ഭുതപ്പെടുത്തുകയായിരുന്നു. പോകുന്നതിന് മുൻപ് രാമൻ രാഘവിനെ ഒരു ഷേക്കേറ്റ് കൊടുക്കുവാനായി കൈനീട്ടിയ പോലീസ് സർജനോട് രാമൻ രാഘവ് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു, ഞാൻ നിയമത്തിൻ്റെ ലോകത്തിൻ്റെ പ്രതിനിധിയാണ്. ആ ഞാൻ ഈ വൃത്തികെട്ട ലോകത്തിൽ ജീവിക്കുന്ന നിങ്ങൾക്കാർക്കും കൈതരത്തില്ല എന്നായിരുന്നു രാമൻ രാഘവിൻ്റെ മറുപടി. അങ്ങനെ ഇത്രയും തെളിവുകളും ഇവാലുവേഷനുകളും വാദപ്രതിവാദങ്ങൾക്ക് ശേഷം കോടതി ഒരു തീരുമാനമെത്തുകയായിരുന്നു. രാമൻ രാഘവിനെ തൂക്കിക്കൊല്ലുന്നതിന് പകരമായി ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു കോടതി. അങ്ങനെ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ രാമൻ രാഘവിന് വളരെ സ്വാഭാവികമായി ഒരു കിഡ്നി ഫെയിലിയർ സംഭവിച്ച് മരിക്കുകയായിരുന്നു. ചോദ്യം, രാമൻ രാഘവ് ചെയ്തു കൂട്ടിയ തെറ്റുകൾക്കുള്ള ശിക്ഷ അനുഭവിച്ചിട്ടാണോ അയാൾ ഈ ലോകത്ത് നിന്ന് പോയത്?
ഇന്ത്യയിൽ മൊത്തം 21 ഐഡൻറ്റിഫൈഡ് സീരിയൽ കില്ലേഴ്സ് ആണുള്ളത്. അൺഐഡൻറ്റിഫൈഡ് ആയിട്ട് 2 പേർ. അങ്ങനെ മൊത്തം 23 സീരിയൽ കില്ലേഴ്സ്. ഈ 23 സീരിയൽ കില്ലേഴ്സിൽ 70 കൊലപാതകങ്ങൾ ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ വിക്ടിംസ് ഉള്ള സീരിയൽ കില്ലറായി കമ്പടിമാർ ശങ്കരയ്യ ഉണ്ടെങ്കിൽ പോലും, വെറും 41 കൊലപാതകങ്ങൾ ചെയ്തുകൊണ്ട് രാമൻ രാഘവ് ഇന്ത്യയിലെ ഏറ്റവും നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു സീരിയൽ കില്ലറായി. കാരണങ്ങൾ നിങ്ങൾ നേരത്തെ കേട്ടതൊക്കെ തന്നെയാണ്. ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ, ഒരു കാലഘട്ടത്തിൽ ഒരു രാജ്യത്തെ തന്നെ ഉറപ്പിച്ചിരുന്നു. എങ്ങനെ? ബോംബെ എന്നൊരു സെലക്ട് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, 3 ദിവസം തുടർച്ചയായിട്ടുള്ള മർദ്ദനത്തിന് ശേഷവും താനൊന്നും മിണ്ടിയില്ല. താൻ ആവശ്യപ്പെട്ട കാര്യങ്ങൾ തൻ്റെ മുന്നിലെത്തിയതിന് ശേഷം മാത്രമേ അയാൾ വാതുറന്നുള്ളൂ. അപ്പോൾ അത്രയും നൊട്ടോറിയസ് ആയിട്ടുള്ളൊരു സീരിയൽ കില്ലേഴ്സിന് ആ കാലഘട്ടത്തിലെ മാധ്യമങ്ങളും പോലീസും ആ പേര് ചാർത്തി കൊടുത്തു. രാമൻ രാഘവ്, ഓൾസോ നോൺ ആസ് ദ റിപ്പർ ഓഫ് ഇന്ത്യ, ദ റിപ്പർ സൈക്കോ രാമൻ. ഇന്ത്യയുടെ റിപ്പറായി രാമൻ രാഘവ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിനും 2 റിപ്പർമാരുണ്ടായിരുന്നു, റിപ്പർ ചന്ദ്രനും റിപ്പർ ജയാനന്ദനും. അതുപോലെ തന്നെ എല്ലാവർക്കും എപ്പോഴും അറിയാൻ താല്പര്യമുള്ളൊരു കാര്യമുണ്ട്, ഒരു സീരിയൽ കില്ലറിൻ്റെ മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന്. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ദ കില്ലർ ഇൻസ്റ്റിങ്സ് എന്നും പറഞ്ഞ്. അതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കയറി കാണുക. ആ വീഡിയോയിൽ ഞാൻ പറയുന്ന ഒരു വാക്കുണ്ട്, ആ വാക്ക് പറഞ്ഞുകൊണ്ട് തന്നെ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. സീരിയൽ കില്ലേഴ്സ് എവിടെ ഏത് രൂപത്തിലുണ്ടാകുമെന്ന് ആർക്കും അറിയത്തില്ല. അൺലെസ് ദേ ആർ ബിഹൈൻഡ് യുവർ ബാക്ക് ആസ്കിങ് ഫോർ യുവർ ലൈഫ്. സീരിയൽ കില്ലേഴ്സ് ഒരു പക്ഷേ നിങ്ങൾക്കറിയാകുന്ന ഒരാളാകാം, നിങ്ങളുടെ ഒരു സുഹൃത്താകാം, ക്ലാസ് റൂമിൽ നിങ്ങളുടെ അടുത്തിരിക്കുന്ന ഒരാളാകാം, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടുകാരനാകാം, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടനാകാം, ഒരു പക്ഷേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് വീഡിയോയിൽ യൂട്യൂബറുമാകാം. രാമൻ രാഘവനെക്കുറിച്ച് അറിയുന്ന ഏതൊരാളും സെർച്ച് ചെയ്യുന്നൊരു കാര്യമുണ്ട്, രാമൻ രാഘവനെക്കുറിച്ച് ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടോ എന്ന്. രാമൻ രാഘവനെക്കുറിച്ചല്ലെങ്കിലും അത് ബേസ് ചെയ്ത് ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ആ സിനിമയുടെ പേര് രാമൻ രാഘവ് 2.0 എന്നാണ്. ആ സിനിമയുടെ കഥ എന്ന് പറയുമ്പോൾ, രമണ്ണ എന്നൊരു സീരിയൽ കില്ലർ, അതായത് രാമൻ രാഘവ്, യഥാർത്ഥ രാമൻ രാഘവിൻ്റെ ലൈഫിനെ ഇൻസ്പയർഡായിട്ട് അയാളെപ്പോലെ കൊലപാതകങ്ങൾ നടത്തുന്ന ഒരു സീരിയൽ കില്ലറും അയാളെ ഹണ്ട് ചെയ്യാൻ നടക്കുന്ന രാഘവ് എന്നൊരു IPSകാരൻ്റെയും കഥയാണത്. അവർ തമ്മിലുള്ള ഒരു വിയേർഡ് റിലേഷൻഷിപ്പ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാൻ കണ്ടതിലേക്ക് വെച്ച് ഏറ്റവും സൈക്കോ ഫിലിമാണത്. നിങ്ങളൊന്ന് കണ്ടു നോക്കണം. കാരണം ഈ സിനിമയുടെ ഡയറക്ടർ അനുരാഗ് കശ്യപാണ്. രമണ്ണ എന്ന സീരിയൽ കില്ലറായി നവാസുദ്ദീൻ സിദ്ദിഖി അഭിനയിച്ച് തകർത്തപ്പോൾ എതിരെ നിന്ന പോലീസ് ഓഫീസറായി അഭിനയിച്ചത് വിക്കി കൗശലാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, സിനിമ അഡൽട്ട് കണ്ടൻറ്റുള്ള സിനിമയാണ്. സോ അതിന് പറ്റിയ പരിതസ്ഥിതിയിലിരുന്ന് കാണുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് കയറി വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ നിങ്ങളുടെ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. രഹസ്യങ്ങളിലേക്കും നിഗൂഢതകളിലേക്കും പെർസ്പെക്റ്റീവ്സിനെ കുറിച്ചുമുള്ള കാഴ്ചകൾ അവസാനിക്കുന്നില്ല. അതിനായി ടെലസ്കോപ്പ് എന്നും നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ ഉണ്ടാകും. അതിനുവേണ്ടി തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തുക.